സ്കൂൾ തുറക്കലിന് മുന്നോടിയായി വിപുലമായ യോഗങ്ങൾ വിളിച്ച സർക്കാർ. നാളെ അധ്യാപക സംഘടനാ യോഗം, ശനിയാഴ്ച രാവിലെ വിദ്യാർത്ഥി സംഘടനാ യോഗവും ഉച്ചയ്ക്ക് സ്കൂൾ തൊഴിലാളി സംഘടനാ യോഗവും നടക്കും. മോട്ടോർ വാഹന വകുപ്പിന്റെ സർവർ പണിമുടക്കിയതോടെ അപ്രത്യക്ഷമായത 2 ലക്ഷത്തിലധികം പേരുടെ പ്രായോഗിക ഡ്രൈവിംഗ് പരീക്ഷാ അപേക്ഷകൾ. 2020 ഡിസംബർ മുതൽ 2021 ജൂലൈ 21 വരെയുള്ള അപേക്ഷകളാണ് നഷ്ടമായിരിക്കുന്നത്. പ്രായോഗിക പരീക്ഷയ്ക്കായുള്ള സ്ലോട്ടുകൾ ആവശ്യപ്പെട്ട് സമർപ്പിച്ച അപേക്ഷകളും നഷ്ടമായി. കേരളത്തിൽ ഇന്ന് രോഗികളെക്കാൾ കൂടുതൽ രോഗമുക്തർ. TPR 13.45%. പുതിയ രോഗികൾ 12,161. തൃശൂർ ജില്ലയിൽ 1,541 പേർക്ക് കൂടി കോവിഡ്. Headlines presented by Believers Church, Vijayagiri Public School. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ. സ്കൂൾ തുറക്കലിന് മുന്നോടിയായി വിപുലമായ യോഗങ്ങൾ വിളിച്ച് സർക്കാർ. നാളെ അധ്യാപക സംഘടനാ യോഗം, ശനിയാഴ്ച രാവിലെ വിദ്യാർത്ഥി സംഘടനാ യോഗവും ഉച്ചയ്ക്ക് സ്കൂൾ തൊഴിലാളി സംഘടനാ യോഗവും നടക്കും. ശനിയാഴ്ച വൈകിട്ട് മേയർമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവരുടെ യോഗം ചേരും. ഞായറാഴ്ച AEO DEOമാരുടെ യോഗവും സർക്കാർ വിളിച്ചിട്ടുണ്ട്. നവംബർ 1 സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി സംസ്ഥാന സർക്കാർ വിദ്യാർത്ഥി അധ്യാപക സംഘടനകളുടെ യോഗം വിളിച്ചു. നാളെയാണ് അധ്യാപക സംഘടനകളുടെ യോഗം. ശനിയാഴ്ച വിദ്യാർത്ഥി സംഘടനാ യോഗം നടക്കും. ശനിയാഴ്ച രാവിലെ വിദ്യാർത്ഥി സംഘടനാ യോഗവും ഉച്ചയ്ക്ക് സ്കൂൾ തൊഴിലാളി സംഘടനാ യോഗവും നടക്കും. ശനിയാഴ്ച വൈകിട്ട് മേയർമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവരുടെ യോഗം ചേരും. ഞായറാഴ്ച AEO DEOമാരുടെ യോഗവും സർക്കാർ വിളിച്ചിട്ടുണ്ട്. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി കൂടുതൽ ഇളവുകൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്കൂൾ വാഹനങ്ങളുടെ 1 വർഷത്തെ റോഡ് നികുതി ഒഴിവാക്കി. സ്വകാര്യ ബസ്സുകൾ, ടെമ്പോ ട്രാവലറുകൾ എന്നിവയ്ക്ക് നികുതി അടയ്ക്കാൻ ഡിസംബർ വരെ കാലാവധി നീട്ടി നൽകാനും തീരുമാനിച്ചതായി മന്ത്രി ആന്റണി രാജു അറിയിച്ചു. അതേസമയം അധ്യാപകരുടെയും ജീവനക്കാരുടെയും വാക്സിനേഷൻ അതിവേഗം ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നവംബർ 1 സ്കൂൾ തുറക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ വാക്സിനേഷൻ ഫോക്കസ് അധ്യാപകരിലേക്ക് മാറ്റിയിരുന്നു. മുൻകൂട്ടി രജിസ്ട്രേഷൻ ഇല്ലാതെ സ്കൂൾ ജീവനക്കാർ നേരിട്ടെത്തിയാൽ തിരിച്ചറിയൽ കാർഡ് വച്ചാണ് വാക്സിൻ നൽകുന്നത്. സംസ്ഥാനത്തെ സ്കൂളുകളിലാകെ 1,65,000ത്തിലധികം അധ്യാപകരും 20,000ത്തോളം അനധ്യാപക ജീവനക്കാരുമാണ് ഉള്ളത്. അധ്യാപകരുടെ മാത്രം വാക്സിൻ 93% പിന്നിട്ടെന്നാണ് കണക്ക്. ഇനിയും എടുക്കാത്തവരുടെ കണക്കും സർക്കാർ എടുക്കുന്നുണ്ട്. മളവിഷൻ, കൊച്ചി. ന്യൂമോണിയ ബാധ തടയാൻ കുട്ടികൾക്ക് നൽകുന്ന വാക്സിൻ വിതരണം സംസ്ഥാനത്ത് ഒക്ടോബർ 1 മുതൽ. ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് നൽകുക എന്നാണ് റിപ്പോർട്ട്. 3 ഡോസായിട്ടായിരിക്കും വാക്സിൻ നൽകുക. കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ ലഭിക്കുന്ന എല്ലാ സെന്ററുകളിലൂടെയും ന്യൂമോണിയ ബാധ തടയാനുള്ള വാക്സിൻ നൽകും. ഗുരുതര ന്യൂമോണിയയ്ക്ക് കാരണമാകുന്ന ന്യൂമോകോക്കൽ ബാക്ടീരിയയെ തടയാനാണ് 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വാക്സിൻ നൽകുന്നത്. കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഭാഗമായി 2017 മുതൽ 5 സംസ്ഥാനങ്ങളിൽ ഈ വാക്സിൻ വിതരണം ചെയ്യുന്നു. ഇതിന്റെ ഭാഗമാവുകയാണ് കേരളവും. വെള്ളിയാഴ്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. 1.5 മാസം പ്രായമായ കുട്ടികൾക്കാണ് ആദ്യം കുത്തിവയ്പ്പ്. PHSCകൾ, CHSCകൾ, താലൂക്ക് ആശുപത്രികൾ തുടങ്ങി സർക്കാർ ആശുപത്രികളിലൂടെയെല്ലാം കുത്തിവയ്പ്പ് ലഭിക്കും. 3.5-9 മാസ പ്രായപരിധിയിലാണ് അടുത്ത ഡോസുകൾ എടുക്കേണ്ടത്. COVID 3rd തരംഗത്തിൽ കുട്ടികളെ കൂടുതൽ ബാധിച്ചേക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇത് മുൻപിൽ കണ്ട് കുട്ടികളിൽ ഉണ്ടായേക്കാവുന്ന ന്യൂമോണിയ ബാധ തടയാനാണ് കുത്തിവയ്പ്പ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, മളവിഷൻ. വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കെത്തിച്ച് കൊടകരയിൽ കരുതലോടെ ഒരു കൂട്ടായ്മ. +1 പരീക്ഷകൾ എഴുതുന്ന കോവിഡ് പോസിറ്റീവ് വിദ്യാർത്ഥികളാണ് കരുതലോടെ കൊടകര കൂട്ടായ്മ എന്ന സംഘടന വിദ്യാലയത്തിലേക്ക് എത്തിച്ചത്. 276 വിദ്യാർത്ഥികളാണ് കൊടകര ഹയർ സെക്കൻഡറിയിൽ +1 പരീക്ഷ എഴുതുന്നത്. ഇതിൽ 2 പേർ ക്വാറന്റൈനിൽ ഉള്ളവരും 3 പേർ കോവിഡ് പോസിറ്റീവായവരുമാണ്. ജനകീയ കൂട്ടായ്മയിൽ വാങ്ങിയ വാഹനം പഞ്ചായത്തിന് സൗജന്യമായി നൽകുകയായിരുന്നു സംഘടന. ഈ വാഹനത്തിൽ സംഘടന ഇതുവരെ 750 കോവിഡ് പോസിറ്റീവായവരെ വിവിധ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. കൊടകര കാവുന്തറയിലെ വിദ്യാർത്ഥിയെ കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലും, പുലിപ്പാറക്കുന്നിലുള്ള വിദ്യാർത്ഥിനിയെ ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലും എത്തിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, പഞ്ചായത്ത് അംഗങ്ങളായ സ്വപ്ന സത്യൻ, CDCB KB നൈജോ, KR സോമൻ, PS അഭിലാഷ്, അഫ്സൽ ഹബീബി, PK ജയേഷ് എന്നിവർ നേതൃത്വം നൽകി. മളവിഷൻ, കൊടകര. മോട്ടോർ വാഹന വകുപ്പിന്റെ സർവർ പണിമുടക്കിയതോടെ അപ്രത്യക്ഷമായത് 4 ലക്ഷത്തിലധികം പേരുടെ പ്രായോഗിക ഡ്രൈവിംഗ് പരീക്ഷാ അപേക്ഷകൾ. 2020 ഡിസംബർ മുതൽ 2021 ജൂലൈ 21 വരെയുള്ള അപേക്ഷകളാണ് നഷ്ടമായിരിക്കുന്നത്.
ലേണിംഗ് ലൈസൻസ് നേടിയ ശേഷം പ്രായോഗിക പരീക്ഷയ്ക്കായുള്ള സ്ലോട്ടുകൾ ആവശ്യപ്പെട്ട് സമർപ്പിച്ച അപേക്ഷകളാണ് രേഖകൾ സഹിതം നഷ്ടമായത്. മോട്ടോർ വാഹന വകുപ്പിന്റെ സെർവർ പണിമുടക്കിയതിനെ തുടർന്ന് 2 ലക്ഷത്തോളം പേരുടെ ഡ്രൈവിംഗ് ലൈസൻസ് മോഹമാണ് അവതാളത്തിലായത്. കോവിഡ് കാലത്ത് സമർപ്പിച്ച പ്രായോഗിക ഡ്രൈവിംഗ് പരീക്ഷാ അപേക്ഷകൾ മോട്ടോർ വാഹന വകുപ്പിന്റെ സെർവർ പണിമുടക്കിയതിനെ തുടർന്ന് അപ്രത്യക്ഷമായി. 2020 ഡിസംബർ മുതൽ 2021 ജൂലൈ 21 വരെയുള്ള അപേക്ഷകളാണ് നഷ്ടമായിരിക്കുന്നത്. ലേണിംഗ് ലൈസൻസ് നേടിയ ശേഷം പ്രായോഗിക പരീക്ഷയ്ക്കായുള്ള സ്ലോട്ടുകൾ ആവശ്യപ്പെട്ട് സമർപ്പിച്ച അപേക്ഷകളാണ് രേഖകൾ സഹിതം നഷ്ടമായത്. ഇതിന് മോട്ടോർ വാഹന വകുപ്പ് പരിഹാരം കാണാത്തതിനാൽ പ്രശ്നം അനന്തമായി നീളുകയാണ്. അതേസമയം സെർവറിന്റെ തകരാർ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നു. രേഖകൾ സുരക്ഷിതമാണെന്നും ഇവ ഉടൻ തന്നെ തിരികെ എടുക്കുമെന്നും അധികൃതർ അറിയിച്ചു. കോവിഡ് കാലത്ത് നിരവധി ആളുകളാണ് ഡ്രൈവിംഗ് സ്കൂളുകളിൽ ചേർന്നത്. ലൈസൻസിനായുള്ള അപേക്ഷകർ ഏറ്റവും കൂടുതലായ കാലത്താണ് സെർവർ പണി നൽകിയത്. ഇതോടെ ചാലക്കുടിയിലും സംസ്ഥാനത്തും പരീക്ഷയ്ക്ക് തയ്യാറെടുത്തിരിക്കുന്നവരുടെ കാത്തിരിപ്പ് ഇനിയും നീളുമെന്ന് വ്യക്തം. മാളാവിഷൻ, ചാലക്കുടി. ഇടവേള.